ഇഷ ഫൗണ്ടേഷന്റെ പ്രോജക്റ്റ് ഗ്രീൻ ഹാൻഡ്സ്. തമിഴ്നാടിന്റെ മരുവൽക്കരണം വളരെ വേഗത്തിൽ നടക്കുകയാണ്. വടക്കൻ തമിഴ്നാട്ടിൽ കഴിഞ്ഞ 12 വർഷക്കാലത്തിനുള്ളിൽ അനവരതമൊഴുകിയിരുന്ന 4 നദികൾ പാടെ വറ്റിക്കഴിഞ്ഞു. ഈ നദികൾ ആയിരക്കണക്കിന് വർഷങ്ങൾ ഒഴുകുന്നവയായിരുന്നു. 12 വർഷം കൊണ്ട് നമ്മൾ അവയുടെ കഥ കഴിച്ചു. എന്തായാലും ആഗോള താപനം ലോക താപനിലയെ 0.5 ഡിഗ്രി സെന്റിഗ്രേഡ് അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അതിനെ 1 ഡിഗ്രി എന്ന നിലയിൽ എത്തിച്ചതിൻ്റെ നേട്ടങ്ങൾ കൊയ്യുന്നത് ദക്ഷിണേന്ത്യയാണ്. ഇപ്പോൾ കാണാവുന്ന ഈ അതിവർഷം അത് തുടരും. കാരണം ഇത് ആഗോള താപനത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിൻ്റെ നേട്ടം നമുക്ക് ലഭിക്കുന്നുമുണ്ട്. പക്ഷേ അത് അധികകാലം തുടരില്ല. നമ്മൾ ആവേശത്തിലാണ്. കാരണം ഇവിടം വരേണ്ടതാണ്. നിലവിൽ അധിവർഷം ലഭിക്കുന്നുമുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ആന്ധ്രാപ്രദേശ് വെള്ളത്തിലാണ്, വളരെ വളരെ അധികം. അതുപോലെ തെക്കൻ കർണാടകത്തിൽ വെള്ളപ്പൊക്കം എന്തെന്നറിയാത്ത ഗുൽബർഗയിലും ബിഹാറിലും ഇന്ന് 2 നില കെട്ടിടങ്ങൾ വെള്ളത്തിനടിയിലാണ്. അതൊക്കെ വരണ്ട വരണ്ട സ്ഥലങ്ങളായിരുന്നു. ഇന്ന് നിയന്ത്രിക്കാനാവാത്ത അത്രയും മഴ പെയ്യുകയാണ്. വേണ്ടത്ര പച്ചപ്പില്ലാതെ മഴ പെയ്യുകയാണെങ്കിൽ അത് മേൽമണ്ണ് മുഴുവൻ ഒഴുകിക്കൊണ്ടുപോകും. ഭൂമി അപ്പാടെ ഉപയോഗശൂന്യമാവും. കോയമ്പത്തൂർ നഗരത്തിൽ 10 വർഷങ്ങൾക്ക് മുൻപ് ഒരു കുഴൽക്കിണർ കുഴിച്ചാൽ 125 മുതൽ 150 അടി കുഴിക്കുമ്പോഴേക്കും വെള്ളം കണ്ടിരുന്നു. ഇന്ന് അവിടെ 1400 അടി വരെ കുഴിക്കേണ്ടി വരുന്നു. നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് പറയൂ, വെള്ളം കുടിക്കാനായി 14,000 അടി ആഴത്തിൽ പോകുന്ന ഏതെങ്കിലും മരമുണ്ടോ? അങ്ങനെ ഒരു മരമുണ്ടോ? ഇതൊരു തമാശയല്ല. വെറുതെ ഇരുന്ന് ഇതൊക്കെ നോക്കി നിൽക്കാൻ അതൊരു വിഡ്ഢികളുടെ സ്വർഗമായിരിക്കണം. ഇതെല്ലാം കാണുമ്പോൾ തോന്നും ഈ ഭൂമുഖത്തെ അവസാനത്തെ തലമുറയാണ് നമ്മുടേതെന്ന്. അത് വളരെ അപകടകരം തന്നെ. വരും തലമുറ, നമ്മുടെ കുട്ടികൾ, അവർ നമ്മളെ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ നമ്മെ നോക്കുന്നത് കടുത്ത ദേഷ്യത്തോടെ ആയിരിക്കും. കാരണം നിങ്ങൾ ബാക്കി വയ്ക്കുന്ന ഭൂമി ഒരു കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ അതിശയിക്കുന്നത് ആളുകൾ എന്തിനാണ് ചൊവ്വയിലേക്കും വ്യാഴത്തിലേക്കും ശനിയിലേക്കുമൊക്കെ നോക്കുന്നതെന്നാണ്. ഈ ഗ്രഹത്തിലേക്കൊന്ന് നോക്കാനുള്ള സമയമല്ലേ ഇത്? നമ്മുടെ ക്ഷേമത്തിന്റെ പേരുകൾ ഈ ഗ്രഹത്തിലാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അവർ ഉച്ഛ്വസിക്കുന്നത് നാം ശ്വസിക്കുന്നു, നമ്മൾ ഉച്ഛ്വസിക്കുന്നത് അവയും ശ്വസിക്കുന്നു. നിരന്തരമായൊരു ഇടപാടാണിത്, നിരന്തരമായൊരു സഖ്യം, ആർക്കും തകർക്കാനാവാത്ത ഒരു ബന്ധം. അതാണത്. അത് കൂടാതെ ആർക്കും ജീവിക്കാനാവില്ല. അപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു സസ്യങ്ങളാണ്. നമ്മുടെ അടുത്ത ബന്ധുക്കൾ മരങ്ങളാണ്. നാം അവയ്ക്ക് കരുതൽ കൊടുത്താൽ തീർച്ചയായും അവ നമ്മളെ എല്ലായ്പ്പോഴും പോഷിപ്പിച്ചിട്ടുണ്ട്. നമ്മളത് മറന്നു. നമ്മുടെ ദുരിതങ്ങളും ഇരട്ടിച്ചു. 100,000 മരങ്ങളാണ് 1 വർഷം കൊണ്ട് മുറിച്ചു മാറ്റപ്പെടുന്നത്. എന്തുകൊണ്ട് നമുക്ക് 100,000 മരങ്ങൾ നട്ട് അതൊന്ന് തിരിച്ചു കൊണ്ടുവന്നുകൂടാ? തമിഴ്നാട്ടിൽ മരങ്ങളുടെ എണ്ണം വർദ്ധിച്ചാൽ കുറഞ്ഞത് 15 മുതൽ 20% വരെ ദീർഘകാല രോഗങ്ങൾ തീർച്ചയായും കുറയും. നിങ്ങൾ ശ്വസിക്കുന്ന വായു ആകെ വിഷമയമായിരിക്കുന്നു. നിങ്ങൾ ഭക്ഷിക്കുന്നതും വിഷമയമായിരിക്കുന്നു. കുടിവെള്ളവും പതുക്കെ വിഷമായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ആരോഗ്യമുണ്ടാവുക? സ്വാസ്ഥ്യം എങ്ങനെ ഉണ്ടാവാൻ? ഇത് ഒരു പാഴ്സ്വപ്നമല്ല, ഒരു സാധ്യതയാണ്. ഇത് തീർച്ചയായും സാധ്യമാണ്. ഈ രാജ്യത്തിലും ഈ ഗ്രഹത്തിലും 30% പച്ചപ്പ് തിരിച്ചു കൊണ്ടുവന്നാൽ അതുകൊണ്ടെല്ലാം പരിഹരിക്കപ്പെടില്ല. എന്നാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീർണതയുടെ പ്രക്രിയയെ പതുക്കെയാക്കാം. പാരിസ്ഥിതിക നവീകരണങ്ങൾ പരിമിതമായി ചെയ്തതുകൊണ്ട് കാര്യമില്ല. അത് ആഗോളപരമായി കൈകാര്യം ചെയ്യപ്പെടേണ്ടതാണ്. എന്നാലേ ശരിക്കും മാറ്റങ്ങൾ സംഭവിക്കും. നമുക്ക് പ്രതീക്ഷിക്കാം. വിവേകമുള്ള ഒരു നേതൃത്വം ഈ ലോകത്ത് വരുമെന്നും നയങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നും
സാങ്കേതിക വിദ്യയിലും ജീവിതശൈലിയിലും ആവശ്യമായ മാറ്റങ്ങൾ സംഭവിക്കും. ഈ ഗ്രഹത്തെ ഒരു 30% ഹരിതാഭമാക്കിയാൽ കുറഞ്ഞപക്ഷം ഭൂമിക്ക് ഒരു വീണ്ടെടുപ്പിനുള്ള സമയമെങ്കിലും നൽകാം. അതിന്റെ ഭാഗമായി നമ്മൾ പ്രോജക്ട് ഗ്രീൻ ഹാൻഡ്സ് ആരംഭിച്ചു. അതിലൂടെ പച്ചപ്പ് തിരിച്ചു കൊണ്ടുവരണം. ഇപ്പോൾ തമിഴ്നാട്ടിൽ 17% പച്ചപ്പുള്ളത്. അടുത്ത 15 വർഷ കാലയളവിൽ അത് 30% ആക്കണം. അടുത്ത 5 വർഷം കൊണ്ട് 11.4 കോടി മരങ്ങൾ നട്ടാൽ 15 വർഷങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ഭൂമിയെ 30% പച്ചപുതയ്ക്കാം. അതിന്റെ ഭാഗമായി ഒക്ടോബർ 15 നമ്മൾ ഒരൊറ്റ ദിവസം 7 ലക്ഷം മരങ്ങൾ 24 മണിക്കൂർ കൊണ്ട് നടുകയാണ്, 3 ലക്ഷം സാധകരുടെയും സന്നദ്ധ സേവകരുടെയും സഹായത്തോടെ. 7 ജില്ലകളിലായി 54 നഗരങ്ങളിൽ ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇതൊരു ഗിന്നസ് റെക്കോർഡാണ്. പക്ഷെ റെക്കോർഡിലല്ല കാര്യം. ആ റെക്കോർഡ് ഞൊടിയിടയിൽ ആരെങ്കിലും തിരുത്തിയാൽ എനിക്ക് അഭിമാനം തോന്നും. കാരണം അതാണ് നമുക്കിപ്പോൾ ആവശ്യം. റെക്കോർഡ് സൃഷ്ടിക്കുന്നതിലല്ല കാര്യം. പതിവായി ആരെങ്കിലുമൊക്കെ ആ റെക്കോർഡുകൾ ഭേദിച്ചാൽ അത് തന്നെയാണ് സംഭവിക്കേണ്ടതും. 11.4 കോടി മരങ്ങൾ അടുത്ത 5 വർഷങ്ങൾ കൊണ്ട് നമ്മൾ നടണം എങ്കിൽ 15 വർഷം കൊണ്ട് 30% പച്ചപ്പ് തിരിച്ചു ലഭിക്കും. അതൊരു രക്ഷാഹസ്തമായേക്കാം. പച്ചപ്പ് തിരിച്ചു നൽകുക എന്നത് ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് മാത്രം ചെയ്യാൻ സാധ്യമല്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ അവബോധം ഉണർത്തിയാൽ മറ്റുള്ളവർ അത് ഏറ്റെടുക്കും എന്നതാണ്. ഒരാൾക്ക് ഒരുപാട് തൈകളൊന്നും നമ്മൾ നൽകുന്നില്ല. ഓരോരുത്തർക്കും 3 തൈകൾ മാത്രമേ നൽകുന്നുള്ളൂ. അതിൽ 2 എണ്ണം അവർ നടണം. പിന്നെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ 3-ാമത്തേത് നടാൻ പ്രോത്സാഹിപ്പിക്കണം. 2 എണ്ണം പരിപാലിക്കാൻ പറ്റിയ സംഖ്യയാണ്. കുറഞ്ഞത് 2 വർഷമെങ്കിലും അത് സംരക്ഷിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. I'm very pleased to be participating in this project. I think it's a very worthwhile project to plant trees which we need more of. The school might not be there, the students would have passed out, time might be here or not, but definitely the trees will be there. റെക്കോർഡ് ഭേദിക്കുക എന്നതിനെ കുറിച്ചൊന്നും ഞങ്ങൾ ആലോചിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് 7 ലക്ഷം എന്നത് റെക്കോർഡാണെന്നത് ഒരു നാണക്കേടാണ്. കാരണം നമുക്ക് 6.2 കോടി ജനങ്ങളുണ്ട്. പിന്നെ എന്തുകൊണ്ട് 7 ലക്ഷം മരങ്ങൾ മാത്രം? Last year they have planted 2000 plants in our area and the growth rate is very good. Our survival rate is around 90%. இப்போ எங்க கேம்ப்லயே வந்து 2006 அப்படிங்கும்போது எங்க ஒவ்வொருத்தர் ரெண்டு பேர் அப்படிங்கும்போது தமிழ்நாடு ஃபுல்லா இதே மாதிரி வந்து எல்லாரும் வந்து நட்டாங்கனா இந்த தமிழ்நாடே வந்து பசுமை ஆயிரும். டிசம்பரில் ஒரு நர்சரி ஆரம்பிச்சால் மே மாசம் ஆகும்போதேக்கும் தைகள் பாகமாகும். മഴ തുടങ്ങിയാൽ അടുത്ത 6-8 മാസം തൈകൾ നടാം. എല്ലാവരും സഹകരിക്കുകയും ഒരുപാട് പേരെ ഇതിലേക്ക് ആകർഷിക്കുകയും ചെയ്താൽ ഇത് സാധ്യമാക്കാം. ഗ്രാമങ്ങളിലെ 50% കുട്ടികളും പോഷകാഹാരക്കുറവ് നേരിടുന്നുണ്ട്. നാം കൂടുതൽ നിക്ഷേപം നടത്തി ഫലവൃക്ഷങ്ങളും ഔഷധവൃക്ഷങ്ങളും നടുകയാണെങ്കിൽ മറ്റു വിളകളിൽ നിന്ന് വരുന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷണം മരങ്ങളിൽ നിന്നും വരികയാണെങ്കിൽ നാം ഈ ഭൂമി സംരക്ഷിക്കപ്പെടുന്നുവെന്നത് ഉറപ്പാക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഭാവി തലമുറയുടെ ആരോഗ്യം ഉറപ്പുവരുത്തുക കൂടിയാണ്. 11.4 കോടി മരങ്ങൾ നടാൻ നമുക്ക് മരത്തിന് $1 വേണ്ടിവരും. അടുത്ത 5 വർഷത്തിൽ വിലക്കയറ്റം കൂടി കണക്കിലെടുത്താൽ $1.2 വേണ്ടിവരും. ഒരു മരത്തിന് $1.2 എന്ന നിരക്കിൽ 11.4 കോടി മരങ്ങൾക്ക് $14 കോടി വേണ്ടിവരും. നാം ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾക്കും വേണ്ടി ചിലവാക്കുന്ന പണം വെച്ച് നോക്കിയാൽ അതൊന്നുമല്ല. നാം 5 വർഷ കാലയളവിൽ $14 കോടി ചിലവാക്കിയാൽ അടുത്ത 15 വർഷത്തിൽ നമുക്ക് പച്ചപ്പ് 33% ഉയർത്താൻ സാധിക്കും. ഈ ഭൂമി എല്ലാ കാലത്തേക്കും സംരക്ഷിക്കപ്പെടുകയും ചെയ്യും.
ഈശ ഫൗണ്ടേഷനിലെ 300,000 സാധകരും സന്നദ്ധ സേവകരും പൊതുജനങ്ങളും ഈ പദ്ധതിയിൽ വലിയ തോതിൽ പങ്കെടുത്തു. ഈ ദിവസം മുഴുവൻ നടന്ന മരം നടൽ മാരത്തോൺ ഒരു വലിയ വിജയമാക്കി. ഈ സംഖ്യ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചാൽ, ഈ അവബോധം വ്യാപിപ്പിക്കാൻ സാധിച്ചാൽ, നിരക്ഷരിലേക്കും സാക്ഷരിലേക്കും ധനികരിലേക്കും ദരിദ്രരിലേക്കും പ്രാപ്തരിലേക്കും അപ്രാപ്തരിലേക്കും എല്ലാവരും ഒരു വൃക്ഷം നടുവാൻ പ്രാപ്തർ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ അപേക്ഷിക്കുകയാണ്, വ്യവസായം, വ്യാപാരം, ഭരണം അങ്ങനെ എല്ലാ മേഖലയിലുള്ളവരോടും, പ്രത്യേകിച്ച് മാധ്യമങ്ങളോട്, കാരണം നിങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കാൻ ക്ഷമതയുള്ളവരാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി.